ഞാൻ സരോജ് സംസാരിച്ചത് കേട്ടപ്പോൾ എനിക്കൊരു സംശയം എഴുപതിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണോ തെരഞ്ഞെടുപ്പ് നടന്നത് എന്നതാണ് കാരണം അതിനിടയ്ക്ക് തിരഞ്ഞെടുപ്പില്ലാതെ ഉമ്മൻചാണ്ടിയെ ഏകപക്ഷീയമായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത് അല്ലെങ്കിൽ എലക്ഷൻ ഇല്ലാതെ തിരഞ്ഞെടുത്താണോ അതൊരു ചെറിയ സംശയം കാരണം അമ്പത്തിമൂന്ന് വർഷമായിട്ട് ഇടതുപക്ഷം ഇതൊന്നും പറഞ്ഞില്ല ഇതൊന്നും ചർച്ചയാക്കിയില്ല ഈ വിഷയത്തെ പറ്റിയൊന്നും ചർച്ച ചെയ്തില്ല ഞങ്ങൾക്കൊരു അവസരം സുവർണ അവസരം കിട്ടി ഇവിടെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ഇത് മൂന്നാമത്തെ തവണയാണ് മത്സരിക്കുന്നത് അന്നൊക്കെ ഇത് ചർച്ച ചെയ്തതാണ് ഉമ്മൻചാണ്ടി സാറോട് മത്സരിച്ച ഓരോ ഘട്ടത്തിലും അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രമാണ് പുതുപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി വന്നിട്ടുള്ളത് ബാക്കി മുഴുവൻ ദിവസങ്ങളും അവിടെ ഉണ്ടായിരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അതിൻ്റെ സ്ഥാനാർത്ഥിയാണ് ഒരു മുപ്പത് ദിവസം പ്രചരണത്തിനുണ്ട് എങ്കിൽ മുപ്പത് ദിവസം ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും രണ്ട് ദിവസം ഉമ്മൻചാണ്ടി സാറും ഓടിയിട്ട് മുപ്പത് ദിവസം കൊണ്ട് പറഞ്ഞു തീരാത്ത കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ ആ ആത്മവിശ്വാസം നല്ലതാണ് ഞാനതിനെ കെടുത്താനില്ല ഒരു സ്വാഭാവികമായും ഒരു തെരഞ്ഞെടുപ്പ് ഭരണത്തിനെ വിലയിരുത്താനുള്ളതാണ് മുൻ ജനപ്രതിനിധിയെ വിലയിരുത്താനുള്ളതാണ് നേരത്തെ അമ്പത്തിമൂന്ന് വർഷമായി ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ റെക്കോർഡിൽ ഒരു വ്യക്തി എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്ര പ്രവർത്തനങ്ങളെ വിലയിരുത്താനുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ വിലയിരുത്താനുള്ളതാണ് അദ്ദേഹത്തിനെതിരെ വന്ന ആരോപണങ്ങളെ ആരോപണങ്ങൾ ഉന്നയിച്ച ആളുകളെ അദ്ദേഹത്തെ ജീവിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ അനാവശ്യമായി ഉയർത്തിയ ആരോപണങ്ങൾ വ്യക്തിപരമായി ഉയർത്തിയ ആരോപണങ്ങൾ അതൊക്കെ ശരിയായിരുന്നോ എന്ന് ചിന്തിക്കാനുള്ള സമയമാണ് ഒരു മനുഷ്യന് എറിയാവുന്നിടത്തോളം കല്ല് എറിഞ്ഞു കഴിഞ്ഞിട്ടും അതിനെ അദ്ദേഹം അതിജീവിച്ചതിനെ പറ്റി ചർച്ച ചെയ്യാനുള്ളതാണ് ഇന്ത്യ രാജ്യത്ത് മുഴുവൻ പുതുപ്പള്ളി എന്ന് പറയുന്ന ഒരു കൊച്ചു സ്ഥലത്തെ അടയാളപ്പെടുത്തിയ ഒരു മനുഷ്യനെ പറ്റിയുള്ള ചർച്ചയാണ് ഒരായിരം ആളുകൾ ഒഴുകിയെത്തിയ ആ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കാണാൻ വേണ്ടി വന്ന ആ അത്ഭുതത്തെ വിലയിരുത്തുന്നതാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിലയിരുത്തുന്നു സ്വാഭാവികമായും ഈ ഗവൺമെന്റിനെ വിലയിരുത്താനുള്ള അവസരമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നെ വിലയിരുത്താനുള്ള എൻ്റെ ഭരണത്തെ വിലയിരുത്താനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന് പ്രഖ്യാപിക്കും എന്നൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു ഏതായാലും അത് പ്രഖ്യാപിച്ചതായി കണ്ടില്ല തൃക്കാക്കരയിലെ ആത്മവിശ്വാസം ഇവിടെ കണ്ടിട്ടില്ല അന്നത്തെ സിൽവർ ലൈൻ പോലെയുള്ള വിഷയങ്ങളെ ഇവിടെ ഉയർത്തിക്കൊണ്ടുവന്നത് കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയ പോരാട്ടമായി തന്നെ ഞങ്ങൾ കാണുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയോ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ആളുകളോ അതിൻ്റെ ആത്മവിശ്വാസമോ ഇനി കോൺഗ്രസ്സിൽ ഉള്ള ആളുകളൊക്കെ ഇതിനെപ്പറ്റി ഇങ്ങനെ പറയുന്നു എന്ന് അദ്ദേഹത്തിന് കിട്ടിയ ക്യാപ്സ്യൂളുകളെ പറ്റിയൊന്നും മറുപടി പറയാൻ ഞാൻ തയ്യാറല്ല ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾക്കൊരു ദിവസം കൂടി അല്ലേ കാത്തിരിക്കാം എട്ടാം തീയതി ആകുമ്പോഴേക്കും റിസൾട്ട് വരും ഞങ്ങളെ സംബന്ധിച്ചോളം ഈ തെരഞ്ഞെടുപ്പ് ആശങ്കയുടേതല്ല പക്ഷേ പരമാവധി ഭൂരിപക്ഷം നേടുക എന്ന ലക്ഷ്യം ഞങ്ങൾക്കുണ്ട് അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുമുണ്ട് ശരി